അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പിൻവീൽ സമോസയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ 1/2 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ കുഴച്ച് നല്ല സോഫ്റ്റാക്കി ഇട്ടെടുക്കുക. കുറേ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്നിച്ച് കുഴച്ചെടുക്കരുത്, കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഇങ്ങനെ പാകപ്പെടുത്തി കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. നന്നായി കുഴച്ച് ഈ ഒരു പരുവത്തിലാക്കിയതിന് ശേഷം ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പം നല്ല സോഫ്റ്റായിട്ട് വരും. പിന്നെ ഒന്നും കൂടി നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് കുഴച്ച് മാറ്റി വെച്ച് അപ്പോൾ നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച്, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടി കുഴച്ചിട്ട് മാറ്റി വെക്കുകയാണ്. അത് കുറച്ച് നേരം മാറ്റി വെക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്കുള്ള കൂട്ട് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് വലിയ 2 സവാള ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അതിലേക്ക് ഇട്ടിട്ട് വഴറ്റി. ഇനി അതിലേക്ക് ഇഞ്ചി പച്ചമുളകും കൂടി ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ചെറുതായി അരിഞ്ഞിട്ടാലും മതി, ഞാനിവിടെ ക്രഷ് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ആ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, 1/2 സ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ കുരുമുളക് പൊടി മുളക് പൊടിയൊക്കെ നമ്മൾ ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്തട്ടോ. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് പിന്നെ പച്ചമുളകും ഒക്കെ ചേർത്ത് അതല്ലേ, അതുകൊണ്ട് എരിവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തുക. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില, കറിവേപ്പിലയും മല്ലിയിലയും ചെറുതായി അരിഞ്ഞതിട്ട്, പിന്നെ വേവിച്ച് വെച്ച പൊട്ടാറ്റോ, തൊലി കളഞ്ഞ പൊട്ടാറ്റോ ഉണ്ട് ഇനി വേവിച്ച് ഉടച്ചത്, അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ ഈ കൂട്ടിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട പൊട്ടിച്ചിട്ട് ചിക്കി എടുക്കുക, അല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയിട്ട് കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടൊക്കെ ആഡ് ചെയ്യുക. അതൊക്കെ നമ്മൾ കൂട്ട് നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് കൂട്ടാക്കാം. പിന്നെ അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് നന്നായിട്ട് വഴറ്റി, പിന്നെ ഉപ്പ് കുരുമുളകും ഇട്ട് വേവിച്ച ചിക്കൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇനി അതും കൂടി അതിലേക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് മാറ്റി വെച്ച്. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് മാറ്റി വെച്ച മൈദൻ്റെ ആ മാവ് എടുത്തിട്ട് ഒന്നിച്ച് നന്നായിട്ട് പരത്തിയെടുക്കുക. ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കേണ്ട, കുറച്ച് കട്ടി ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഒരുപാട് കട്ടി ആവാനും പാടില്ല കേട്ടോ. കട്ടി കൂടിയാലും അത് വെന്ത് കിട്ടാനും പിന്നെ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഉള്ളിൽ വേവുമില്ല, മൈദല്ലേ. അപ്പം അത് നന്നായിട്ട് പരത്തിയിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ മേലെ കുറച്ച് കരിഞ്ചീരകം ഇങ്ങനെ വെതറിയിട്ടൊന്ന് പ്രസ് ചെയ്ത് പരത്തിയതാണ്. എന്നിട്ട് ഇതുപോലെ ഷേപ്പാക്കിയിട്ട് കട്ട് ചെയ്യാം. കരിഞ്ചീരകം നമ്മൾ മൈദപ്പൊടി കുഴക്കുമ്പോൾ അതിലിട്ട് കൊടുത്താലും മതി. ഞാൻ ഇടാൻ മറന്നപ്പോൾ പിന്നെ ഇതിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് പരത്തുമ്പോൾ അതിലിട്ടതാണ്, അല്ലാതെ ഇടുമ്പം ബാക്കിലും മുന്നിലൊക്കെ ആയിട്ട് വരുന്നുള്ളൂ. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച ആ കൂട്ട് 4 സൈഡിലും കുറച്ച് 1 ഇഞ്ച് ഭാഗം പോലും വിട്ടതിന് ശേഷം ഇങ്ങനെ പരത്തി കൊടുക്കുക. മൊത്തം കൂട്ട് ഇതിലേക്ക് പരത്തിയിട്ട് ഇതൊന്ന് റോള് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ റോള് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, എന്നാലും പെട്ടെന്ന് റോള് ചെയ്യണ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, പെട്ടെന്ന് കുറേ എണ്ണം ആയിട്ട് ഇങ്ങനെ കിട്ടും, കട്ട് ചെയ്തെടുക്കാനുള്ളതല്ലേ. ഇനി ഇത് ഒന്ന് റോള് ചെയ്തെടുക്കണം, ഇതുപോലെ ഇങ്ങനെ വക്ക ആദ്യം ഘട്ടം മടക്കി കൊടുക്കുക, പിന്നെ അതിങ്ങനെ പതുക്കെ പതുക്കെ ഒന്ന് റോള് ചെയ്തെടുക്കുക. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിനടുത്ത് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിന് മേലെ വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ
നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പിന്നെ നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്യുക. ഞാനിത് ഇവിടെ നന്നായിട്ട് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രണ്ടറ്റവും ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക. പിന്നെ ഇത് കട്ട് ചെയ്യാനെടുക്കുന്ന കത്തി നല്ല മൂർച്ച ഉണ്ടാകുകയാണ് നല്ലത്. എൻ്റെതിപ്പോൾ മൂർച്ച കുറവായതുകൊണ്ട് ഒരു ഷേപ്പിലൊക്കെ ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് നന്നായിട്ട് റോൾ ചെയ്ത് കൊടുത്തതാണ്. പിന്നെ കുറച്ച് മൈദപ്പൊടിയും കുറച്ച് വെള്ളം ഒന്ന് ലൂസാക്കിയിട്ടൊന്ന് കലക്കിയെടുത്തിട്ട് അതിൽ മുക്കിയിട്ട് നല്ല ചൂടായ എണ്ണയിൽ ഫ്രൈ പാന് വെച്ചുകൊണ്ട് പൊരിച്ചെടുക്കുക. കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കരുത്, അപ്പോൾ നന്നായിട്ട് പൊരിച്ചെടുക്കാൻ കഴിയുമല്ലോ എളുപ്പത്തിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഇത്രേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പി തന്നെയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.